അയോധ്യ ശ്രീരാമ ക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ഒരുങ്ങുകയാണ് രാജ്യം. ഓരോ ദിവസവും അയോധ്യയുടെ വേറിട്ട വാർത്തകളാണ് പുറത്തു വരുന്നത്. എന്നാൽ ശ്രീരാമ ക്ഷേത്രത്തിന് പ്രത്യേകതകൾ ഏറെയാണ്. ഇപ്പോൾ വാർത്തകളിൽ ഇടം നേടുന്നത് പ്രാണപ്രതിഷ്ഠയ്ക്കൊരുങ്ങുന്ന ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്രത്തിന്റെ താഴ്ത്തെ നിലയിലെ 14 വാതിലുകളുടെ പ്രത്യേകതകളാണ്. മഹാരാഷ്ട്രയിലെ ചന്ദ്രപൂരിൽ നിന്നെത്തിച്ച തടികളിലാണ് ഈ വാതിലുകൾ കൊത്തിയെടുത്തത്. 14 വാതിലുകളും ചെമ്പുപാളി പതിപ്പിച്ച് സ്വർണം പൂശും. ദില്ലിയിലെ കേന്ദ്രത്തിലാണ് സ്വർണം പൂശുന്ന പ്രവർത്തനം നടക്കുന്നത്. ഹൈദരാബാദിൽ നിന്നുള്ള രാമഭക്തരാണ് ഈ ജോലി ചെയ്യുന്നത്. എല്ലാ വാതിലുകളിലും കൊത്തുപണികളുണ്ട്. താമരയിൽ ദേവതാരൂപങ്ങളാണ് കൊത്തിയെടുക്കുന്നത്. L&D കമ്പനിയാണ് വാതിലുകളുടെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ശ്രീകോവിലിന്റെ വാതിലുകളുടെ ഉയരം 8 അടിയും വീതി 12 അടിയുമാണ്. മറ്റു വാതിലുകൾക്ക് ഉയരം 8 അടിയിൽ താഴെയും വീതി 12 അടിയുമാണ്. 2 പാളികളായാണ് വാതിലുകളുടെ രൂപകൽപ്പന. ഭാരതീയ വാസ്തുവിദ്യയിൽ വിഖ്യാതമായ നഗര ശൈലിയിലാണ് ക്ഷേത്രത്തിന്റെ നിർമ്മാണം. ഒഡീഷയിലെ ഭുവനേശ്വരിൽ സ്ഥിതി ചെയ്യുന്ന മഹാലിംഗരാജ ക്ഷേത്രത്തിന്റെ നിർമ്മാണം ഈ രീതിയിലാണ്. നഗരശൈലിയിലുള്ള ക്ഷേത്രങ്ങളിൽ ഇരുമ്പും സിമെന്റും ഉപയോഗിക്കാറില്ല. ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ 4 ദിക്കുകളിലും വ്യത്യസ്ത വാതിലുകളുണ്ടാവും. ക്ഷേത്ര താഴികക്കുടത്തിന്റെ വീതി 34 അടിയും നീളം 32 അടിയുമാണ്. ക്ഷേത്രമുറ്റത്ത് നിന്നുള്ള താഴികക്കുടങ്ങളുടെ ഉയരം 69 അടി മുതൽ 111 അടി വരെയാണ്. മക്രാന മാർബിളാണ് ശ്രീകോവിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിലെ തൂണുകളുടെ എണ്ണം 392 ആണ്. 2100 കിലോഗ്രാം വരുന്ന കൂറ്റൻ മണിയാണ് ക്ഷേത്രത്തിൽ ഉപയോഗിക്കുക. മണിയുടെ വീതി 5 അടിയും ഉയരം 6 അടിയുമാണ്. വെബ് ഡെസ്ക് തത്മയ ന്യൂസ്. പവർഡ് ബൈ ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്. ഫോൺ 9090955135.